ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ പ്രീമിയർ പ്രോയിൽ നമുക്ക് എങ്ങനെ ഒരു മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് നോക്കുന്നത്. ചെറിയൊരു ആനിമേഷൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ മോഷൻ ബ്ലർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതുകൊണ്ട് തന്നെ ഒരു മോഷൻ ബ്ലർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലോട്ട് പോകേണ്ട കാര്യമില്ല, നമുക്ക് പ്രീമിയർ പ്രോയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. സോ ഇത് ഷോർട്ട് ആയിട്ടുള്ള വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതായിരുന്നു. സമയം കളയാതെ നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാം. ഞാൻ ഇവിടെ പ്രീമിയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു കളർ മാറ്റിങ് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിരുവാണ് നമുക്കൊരു ജസ്റ്റ് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഫക്ട്സ് കൺട്രോളിലേക്ക് പോകുകയാണെങ്കിൽ ട്രാൻസ്ഫോമ പൊസിഷൻ അതേപോലുള്ള ഓപ്ഷൻസ് കാണാം. സോ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോം ഓപ്ഷൻ അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ഇഫക്ട്സിലേക്ക് പോകുകയാണെങ്കിൽ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക, ട്രാൻസ്ഫോം സെർച്ച് ചെയ്യുക, വീഡിയോ എഫക്ട്സിന് താഴെ ഡിസ്റ്റോർട്ടിൻ്റെ താഴെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് കാണാം. നേരെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ കളർ മാറ്റ് എന്നുള്ള രണ്ടാമത്തെ ലെയറിലേക്ക് കൊണ്ടിടുക. സോ അവിടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ ട്രാൻസ്ഫോം എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നതാണ് സാധിക്കും. ഞാൻ അത് അതിൻ്റെ സ്കെയിൽ അഡ്ജസ്റ്റ് ചെയ്ത് 20% ആക്കുവാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ബോക്സ് വന്നിരിക്കുന്നതാണ് സാധിക്കും. ഇനിയിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് വരുന്ന പോലെ ചെറിയൊരു ആനിമേഷൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ ലെഫ്റ്റ് സൈഡിൽ പോയി അതിൻ്റെ പൊസിഷൻ ഞാൻ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ദ ഫ്രെയിം ആക്കി, എന്നിട്ടൊരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നിട്ട് എനിക്കിഷ്ടമുള്ള പൊസിഷനിലേക്ക് അത് വരുന്ന രീതിയിൽ ഞാൻ ആ ബോക്സ് കൊണ്ടുവച്ചു. സോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് സിമ്പിളായിട്ട് വരുന്നൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊരു മോഷൻ ബ്ലറും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ആ ബോക്സ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താഴേക്ക് നിങ്ങൾ ആ ട്രാൻസ്ഫോമിൻ്റെ താഴേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഷട്ടർ ആംഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. യൂസ് കോമ്പോസിഷൻസ് ഷട്ടർ ആംഗിൾ എന്ന് പറയുന്നുള്ളത് ചെക്ക് ചെയ്ത് കിടക്കുമായിരിക്കും, അത് അൺചെക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഷട്ടർ ആംഗിൾ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഒരു ഫിലിമിക് ലുക്ക് കിട്ടാൻ വേണ്ടി ഫിലിംസിലൊക്കെ യൂസ് ചെയ്യുന്നത് 180° ഷട്ടർ ആംഗിൾ എന്ന് പറയുന്നൊരു റൂളുണ്ട്. അതനുസരിച്ച് നമുക്ക് ഇവിടെ അതിൻ്റെ വാല്യൂ 180° കൊടുക്കാം. സോ ഞാൻ 180 കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടൊരു മോഷൻ ബ്ലർ നിങ്ങൾക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നതാണ് സാധിക്കും. ഞാൻ ജസ്റ്റ് ഇതിൽ ഒരു ടെസ്റ്റിൽ ഞാൻ കൊടുത്ത് കാണിക്കാം, സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമായിരിക്കാം. ഞാൻ നമ്മുടെ ടെസ്റ്റ് ട്യൂൾ എടുത്തു, ജസ്റ്റ് നമ്മുടെ ആ എവിടെയെങ്കിലും കൊണ്ട് ആ ഫ്രെയിമിൽ പ്രസ് ചെയ്തു, എന്നിട്ട് ഞാൻ വേണ്ടത് ടൈപ്പ് ചെയ്യുവാണ്. ഞാൻ ഇപ്പോൾ മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ഓക്കെ, മോഷൻ ബ്ലർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുമ്പേ പോയി ചെയ്ത പോലെ തന്നെ നമ്മൾ എഫക്ട്സിൽ പോയിട്ട് ട്രാൻസ്ഫോം യൂസ് ചെയ്യാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ നോർമലായിട്ട് എഫക്ട്സ് കൺട്രോളിൽ അവൈലബിൾ ആയിട്ടുള്ള പൊസിഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യല്. നമ്മൾ എഫക്ട്സിൽ പോയി തന്നെ നമ്മൾ ആ ട്രാൻസ്ഫോം എന്നുള്ള ആ ഒരു എഫക്റ്റ് എടുത്ത് വേണം നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഞാൻ അതിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. എന്നിട്ട് നമ്മൾ മുമ്പേ ഇതുപോലെ തന്നെ ഞാൻ പൊസിഷൻ നേരെ ഫ്രെയിമിൻ്റെ പുറത്ത് കൊണ്ടുവച്ചു, ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ആനിമേഷൻ മുകളിൽ നിന്ന് വരുന്നോ താഴെ നിന്ന് വരുന്നോ ഇഷ്ടമുള്ള രീതിയിൽ ആനിമേഷൻ കൊടുക്കാം. ഞാനിപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് വരുന്ന പോലെ കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ റൈറ്റ് സൈഡിൽ കൊണ്ടുവച്ചു. സോ ഇപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇഫക്റ്റ് ഇട്ടിരിക്കുന്ന കാണാൻ സാധിക്കും, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വരുന്നത്. സോ ഇനി എന്താ ചെയ്യേണ്ടത്, മുമ്പേ ഇതുപോലെ തന്നെ നമ്മൾ താഴേക്ക് പോകുന്നു, അൺചെക്ക് ചെയ്യുന്നത്, എന്നിട്ട് ഷട്ടർ ആംഗിൾ 180° കൊടുക്കുന്നു. സോ നമ്മൾ പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ നൈസായിട്ടൊരു മോഷൻ ബ്ലർ നമ്മുടെ ആ ഒരു അനിമേഷൻ കിട്ടിയിരിക്കുന്നതാണ് സാധിക്കും. സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ട്രാൻസ്ഫോം എന്നുള്ളൊരു എഫക്റ്റ് യൂസ് ചെയ്ത് നമുക്ക് പ്രീമിയർ പ്രോയിൽ മോഷൻ ബ്ലർ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണാം, എല്ലാവർക്കും ബൈ.